I'm not a player in your game. I'm the king of hearts. The king of hearts. My baby, don't you change the cards. You change the cards, my baby. Cause I tried and I tried, but I'm moving on. And I love you and I love you, though you did me wrong. Cause I'm the king of hearts. The king of hearts, my baby. ഹലോ ഗായ്സ്, ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ഒന്നായിട്ട് അല്ലട്ടോ വന്നേക്കണെ. ഇന്ന് ഞാൻ എങ്ങനെയാണ് ക്രീം നല്ലോണം ബീറ്റ് ചെയ്യണേന്ന് പറയാൻ വേണ്ടിയാണ് കേട്ടോ വന്നേക്കണെ. അപ്പോൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നല്ല കൺസിസ്റ്റൻസി കിട്ടുമെന്ന് വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബീറ്ററിൽ 5 സ്പീഡ് മോഡാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് ക്രീമിൽ എങ്ങനെ നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ബീറ്ററിൽ ജസ്റ്റ് ആദ്യം ഞാൻ 2 ലിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യും. 1 മിനിറ്റോളം 2 ലിട്ട് നല്ലോണമൊന്നും ബീറ്റ് ചെയ്യും കേട്ടോ. എന്നിട്ട് 1 മിനിറ്റ് ഇട്ട് നല്ലോണമൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴും നമുക്കൊരു ലൈറ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും, ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയിരിക്കും. എന്നിട്ട് ഞാനൊരു 4 ലേക്ക് മാറ്റും. 4 ലേക്ക് മാറ്റുമ്പോൾ ഒരു 1.5 മിനിറ്റോളം ഇട്ട് നല്ലോണമൊന്നും ബീറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് നേരെ 5 ലേക്ക് മാറ്റാം. 5 ലിട്ട് ബീറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു സ്റ്റിഫ്നെസ് വരാൻ തുടങ്ങും. സ്റ്റിഫ്നെസ് വരാൻ തുടങ്ങി നമുക്കൊരു ബലം തോന്നിക്കോട്ടോ ഒന്ന് ബീറ്റ് ചെയ്യുന്ന നേരത്ത്. അപ്പോഴൊക്കെയാണ് നമ്മുടെ ക്രീം അടിപൊളിയായിട്ട് ബീറ്റ് ചെയ്ത് നമുക്ക് കിട്ടാൻ തുടങ്ങുന്നത്. അപ്പോൾ 5 ലിട്ടൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കൊന്ന് കൺസിസ്റ്റൻസി ഒന്നും ബീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഹാർഡ് കൺസിസ്റ്റൻസി. നമ്മൾ അടിക്കുമ്പോൾ നമുക്ക് അതിക്കൊരു ബലം തോന്നിക്കും. പിന്നെ ജസ്റ്റ് ബീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്രീമിൽ ഇങ്ങനെ വിട്ട് വിട്ട് വരാൻ തുടങ്ങും. ഒന്നൊരു വര വര വീരാൻ തുടങ്ങും. നമ്മുടെ ക്രീം ഒരു ലൈറ്റ് കൺസിസ്റ്റൻസി മാറി ഒരു ഹാർഡ് കൺസിസ്റ്റൻസി ആവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യണതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലോണമൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഓവർ ബീറ്റ് ചെയ്യരുത്. ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടണമെങ്കിൽ ഓവർ ബീറ്റ് ചെയ്താൽ നിറച്ചും ബബിൾസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കോട്ട് ചെയ്യുന്ന നേരത്ത് ഭയങ്കര ഹോൾസും നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഫൈനൽ കോട്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടില്ല ഓവർ ബീറ്റ് ആയാൽ. അപ്പം ഇങ്ങനെ ഓവർ ബീറ്റ് ആയാൽ നിങ്ങൾ ചെയ്യേണ്ടത് കാര്യം 1 ടേബിൾ സ്പൂണോളം നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച നോർമൽ വിപ്പിംഗ് ക്രീം, അടിക്കാത്ത വിപ്പിംഗ് ക്രീം, 1 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ ബബിൾസൊക്കെ മാറി ഒന്ന് നോർമലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഒന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ക്രീം സ്പ്രെഡ് ചെയ്തിട്ടാണ് ഫുൾ ഹോൾസ് എങ്കിൽ ഹോൾസിലെ ഭാഗത്ത് ക്രീം ഇട്ട് സ്പ്രെഡ് ചെയ്ത് ഒന്ന് നല്ലോണം കോട്ട് ചെയ്തെടുക്കാം. ഇതാണ് കേട്ടോ മെയിൻ കാരണം. നമ്മുടെ ക്രീമിൽ ഹോൾസ് വരാനുള്ള കാരണം ഓവർ ബീറ്റിങ്ങിൻ്റെ റീസൺ കൊണ്ടാണ് കേട്ടോ നമ്മുടെ ക്രീമിലൊക്കെ ഹോൾസ് വരാനുള്ള കാരണം. പിന്നെ എല്ലാം ഡൗട്ടാണ് ക്രീം എന്താണ് ഇത്ര ഇടയ്ക്ക് നമ്മൾ ക്രീം എടുക്കുമ്പോൾ ലൂസായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ പീക്സ് പോലെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നില്ല, കൺസിസ്റ്റൻസിയിൽ വരാത്ത ഒരു ക്രീമി ആയിട്ടുള്ള കൺസിസ്റ്റൻസി വരണ കാരണം നമ്മുടെ പാത്രവും നമ്മുടെ ബീറ്ററിൻ്റെ 2 സാധനവും നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന പാത്രം സ്റ്റീൽ പാത്രം വല്ലതും യൂസ് ചെയ്യുക കേട്ടോ. അന്ന് തണുപ്പിച്ചെടുത്ത പാത്രം എടുക്കുന്നത് നമ്മുടെ പാത്രത്തിനൊരു തണുപ്പുണ്ടെങ്കിലേ ക്രീം നല്ലോണം ബീറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ലൂസായിട്ട് കിട്ടുന്ന കാരണം ഇതിൻ്റെ 2 റീസൺ കാരണമായിരിക്കും നമ്മുടെ ക്രീം ലൂസായി പോകുന്നത്. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ക്രീം ലൂസായി കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ നമ്മുടെ ക്രീമിലേക്ക് കൂടുതൽ ബബിൾസ് വരെ നമുക്ക് ഫൈനൽ കോട്ടിങ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 എണ്ണം നമ്മുടെ ബീറ്ററിൻ്റെ സാധനം 2 നല്ലോണം തണുപ്പിച്ച് വെക്കുക, പിന്നെ നമ്മുടെ പാത്രം നല്ലോണം തണുപ്പിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ നല്ല അടിപൊളി കൺസിസ്റ്റൻസി കിട്ടും. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ സ്ക്വയർ കേക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം, നല്ല ഷാർപ്പ് എഡ്ജസൊക്കെ വരുത്തി നല്ലോണം കോട്ട് ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. ഞാനിതിൻ്റെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. 1.5 kg കേക്കാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ക്രീം ഈ കൺസിസ്റ്റൻസിയിൽ അടിപൊളിയായിട്ട് പഠിച്ചെടുത്തില്ലേ ആ ക്രീമാണ് യൂസ് ആക്കുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫിയോണയുടെയാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തേക്കണ ഫിയോണയുടെ മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദ്യം ടോപ്പൊക്കത്തേക്ക് നല്ലോണം ക്രീം നല്ലോണം സ്പ്രെഡ് ചെയ്ത് ഒന്ന് ഫുൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്ക് താഴത്തേക്ക് സ്പ്രെഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ക്രം കോട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യണ ക്രീം നമ്മൾ ഫൈനൽ കോട്ടിന് യൂസ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ സ്പാച്ചുലയിലൊക്കെ നമ്മുടെ കേക്കിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് തന്നെ ആ ക്രീം തന്നെ ഫൈനൽ കോട്ടിന് എടുത്താൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടേയില്ല. പിന്നെ നമ്മൾ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണ നേരത്ത് നമ്മുടെ ക്രീം ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മുടെ ക്രീമിൽ ഭയങ്കരമായിട്ട് ബബിൾസ് വരും, നല്ല ഫിനിഷിങ്ങിൽ കിട്ടില്ല കേട്ടോ. ഞാനപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രീം കോട്ടിന് വേണ്ടി ഇച്ചിരി ക്രീം എടുത്ത് അടിക്കും, പിന്നെ ഫൈനൽ കോട്ടിന് 2 ക്രീം എടുത്താണ് അടിക്കുന്നത്. അതുപോലെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നല്ലോണം നമ്മുടെ ക്രീമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം തന്നെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ കോട്ടിലേക്ക് നമ്മുടെ കേക്കിൻ്റെ പൊടിയാവും. അപ്പോൾ നല്ലോണം എല്ലായിടത്തും ആദ്യം ഫില്ല് ചെയ്ത് കൊടുക്കുക.
നമുക്കപ്പോൾ നല്ലോണം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം ഇല്ലാത്ത പാകത്ത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓവർ പ്രസ് ചെയ്യരുത് കേട്ടോ. ഒരു ലൈറ്റ് വെയിറ്റ് കൊടുത്ത് നല്ലോണം ഒന്ന് ചെയ്ത് കൊടുക്കാം. നമ്മൾ സൈഡിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പൊക്കത്തേക്ക് ഇങ്ങനെ പീക്സ് പോലെ ഇങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പോൾ ജസ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വലിച്ച് വലിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല ഷാർപ്പ് എഡ്ജ് കിട്ടുള്ളൂ. പിന്നെ അപ്പോൾ സൈഡിലേക്കൊന്ന് കോർത്തിക്കുന്നത് സൈഡിൽ നിന്ന് തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് പിന്നെ സ്പാച്ചുല നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ഒന്ന് പിന്നെ അടുത്തത് ലാസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് സ്പാച്ചുല ക്ലീൻ ചെയ്തിട്ട് ചെയ്യുമ്പോൾ അത്രയ്ക്ക് പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മുടെ ക്രീമിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ഓവർ ആയിട്ട് ബീറ്റ് ആയിട്ട് ഹോൾസ് ഒന്നും വന്നിട്ടില്ല, ബബിൾസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഭയങ്കരമായിട്ട് ലൂസും അല്ല, നല്ല കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇതാണ്. അതുകൊണ്ട് നല്ലോണമൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നല്ലോണം ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സ്ക്വയർ കേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എഡ്ജസിൽ നിന്ന് ഇങ്ങനെ വലിച്ച് വലിച്ച് ചെയ്യുക, അപ്പോൾ നല്ലോണം നമുക്ക് ഷാർപ്പ് എഡ്ജ് സൈഡിൽ നിന്നും കിട്ടും കേട്ടോ. അങ്ങനെ അങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഇല്ലാത്ത ഒരു സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇച്ചിരി ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ എഡ്ജസ്സിലൊക്കെ ഒന്ന് ഇച്ചിരിയും കൂടി ആഡ് ചെയ്ത് ഒന്ന് സൈഡിൽ നിന്ന് എഡ്ജസ്സിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്ത് കൊടുത്ത് ഒന്ന് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇങ്ങനെയാണ് കേട്ടോ, നമുക്ക് നല്ലോണം കോട്ട് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലോണം പെർഫെക്റ്റ് ഷാർപ്പ് എഡ്ജ് ഒന്നും കിട്ടില്ല. ചെയ്ത് ഇത് പ്രാക്ടീസ് വന്നാലേ നമുക്ക് ഷാർപ്പ് എഡ്ജ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്കൊരു നെയ്ക്ക് കിട്ടും ചെയ്ത് ചെയ്ത് വരുമ്പോൾ. അങ്ങനെ ചെയ്ത് ചെയ്തെടുത്താൽ മതി കേട്ടോ. എനിക്ക് ആദ്യമൊക്കെ ഒന്ന് ഷാർപ്പ് എഡ്ജസ് ഒന്നും കിട്ടത്തില്ലായിരുന്നു ചെയ്യുമ്പോൾ. ഒന്നില്ലെങ്കിൽ ക്രീം ഭയങ്കര ലൂസായിരിക്കും, ഒന്നില്ലെങ്കിൽ ക്രീമിൽ ഭയങ്കരമായിട്ട് ബബിൾസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലോണം ഫൈനൽ കോട്ടിംഗ് ഒന്നും കിട്ടില്ലായിരുന്നു. പിന്നെ ഓരോ ടിപ്പൊക്കെ മനസ്സിലാക്കി പിന്നെ ചെയ്ത് പ്രാക്ടീസ് വന്നാലേട്ട് നമുക്ക് ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഷാർപ്പ് എഡ്ജസ്സൊക്കെ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് റൗണ്ട് കേക്ക് ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും, സ്ക്വയർ കേക്ക് ചെയ്യുമ്പോൾ ഇച്ചിരിയും കൂടി ടഫായിരിക്കും. മീൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഡ്ജസ്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണമല്ലോ, എല്ലാ എഡ്ജസ്സും നോക്കണമല്ലോ. റൗണ്ട് കേക്ക് ആകുമ്പോൾ പൊക്കത്തെ എഡ്ജസ് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഇത് ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഞാനിവിടെ കസ്റ്റമർ പറഞ്ഞ പോലത്തെ ഒരു റെഡ് ബോർഡർ ഡിസൈനുണ്ട്, ഒരു ക്ലാസിക് കേക്കായിട്ടാണ് അവർ പറഞ്ഞത്. അപ്പോൾ റെഡ് ബോർഡർ കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബോർഡർ കൊടുത്ത് താഴത്തൊരു ചെറിയ നോസിലിട്ട് ഒന്ന് ചെറിയ ബോർഡറും കൂടി കൊടുത്തിട്ടോ. എന്നിട്ട് അവർ പറഞ്ഞ പോലെ അവർക്ക് പറയണ പോലെ നമുക്ക് പേരൊക്കെ എഴുതി കൊടുത്ത് ജസ്റ്റ് നമ്മുടെ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബോർഡർ ഡിസൈനൊക്കെ കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നല്ലോണം കൺസിസ്റ്റൻസി എടുത്താൽ നിങ്ങൾക്ക് നല്ല ഷാർപ്പ് എഡ്ജസ്സൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ലുക്ക് നമ്മുടെ കേക്ക് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.